നമസ്കാരം, ബിനുവാണ്. എവിടുന്നാണെന്നറിയില്ല, ചാൻ കുക്കിംഗ് ചാൻസിൽ. ഇന്ന് ഞങ്ങൾ വയനാടാണുള്ളത്. വയനാട് വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹലോ, നമസ്കാരം. വൈത്തിരി വില്ലേജിലെ സ്റ്റാഫാണ്. ശരി, ഒന്ന് റൂംസ്. എത്ര ടൈപ്പ് ഓഫ് റൂംസ് ഉണ്ട് സാർ? നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി 337 റൂംസ് ഉണ്ട്. 337 റൂംസ് ഉണ്ട് അതിലൊക്കെ. അതിന് ഞാൻ കാണിക്കാമോ? നാല് കാറ്റഗറീസ് റൂംസ് ആണ് കാണിക്കാമോ? ശരി, നാല് കാറ്റഗറി. 337 റൂംസ്, നാല് കാറ്റഗറി റൂംസ് ആണ് പ്രശാന്ത് ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ കാണാൻ അവരുടെ റെസ്റ്റോറൻ്റ് ആണ്. ശരി, നമുക്ക് റൂംസ് കാണാം. ഭയങ്കര പ്രത്യേകത ഉണ്ടല്ലോ, രണ്ട് ബെഡ്, രണ്ട് നമുക്ക് ശരിക്കും സ്യൂട്ട് കാറ്റഗറിയിൽ നമുക്ക് ടോട്ടൽ 27 ഇങ്ങനത്തെ തന്നെ. ഇങ്ങനത്തെ 27 ഇങ്ങനത്തെ അല്ല, ഇങ്ങനത്തെ നമുക്ക് റൂംസ് 27 സ്യൂട്ട് റൂംസ് ഉണ്ട്. അതുപോലെ സ്യൂട്ട് റൂംസ് മൂന്ന് കാറ്റഗറീസ് ഉണ്ട്. സ്യൂട്ട് റൂംസ് മൂന്ന് കാറ്റഗറി, സോറി, അതിൽ തന്നെ ക്ലബ് സ്യൂട്ട് ഉണ്ട്, ഡ്യൂപ്ലൈ ആൻഡ് നോർമൽ സ്യൂട്ട്. ഇത് ഡ്യൂപ്ലൈ കാറ്റഗറി മൂന്ന് റൂംസ് ആണ്. ഡ്യൂപ്ലൈ കാണാൻ ഭംഗിയാണ്, എല്ലാം തടിയിൽ ചെയ്തിരിക്കുന്ന. ബാത്റൂം, രണ്ട് ബെഡ്, ഓക്കെ ഓക്കെ, എല്ലാ ഫെസിലിറ്റീസും ഉള്ള. ഓ, ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ, ഇതിന്റെ ആക്ച്വൽ ടാരിഫ് എത്രയാണ്? അപ്പൊ ഇതൊരു വീട് മാതിരി തന്നെ ആയില്ലേ? ടിവി മേലെ വന്ന് ടി വി ഒക്കെ റിലാക്സ് ചെയ്യാം അല്ലേ? റിലാക്സ് ചെയ്യാനിരിക്കാനുള്ളത് ശരിയാണ്. 9500 rupees ആണ് ഇതിന്റെ പ്ലസ് ടാക്സ്. പ്ലസ് ടാക്സ്. ദിസ് ഈസ് ഓൺലി എ പ്രീമിയം റൂംസ് അല്ലേ? അത് പറഞ്ഞു. നിങ്ങളുടെ ബിസിനസ് എല്ലാം അതില് 1500 കാണണം കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാ ഫെസിലിറ്റീസ് അവിടെ ഇല്ല? ആയുർവേദ സ്പാ, ഓക്കെ ഓക്കെ. ബ്ലോക്ക് തന്നെ ഇൻഡോർ ആക്ടിവിറ്റി വരുന്നത്, ഔട്ട്ഡോർ ആക്ടിവിറ്റി വരുന്നത്. ബ്ലോക്കിൽ ഇൻഡോർ ആക്ടിവിറ്റി ഉണ്ട്, ഔട്ട്ഡോർ ആക്ടിവിറ്റി വരുന്നത്. സ്നൂക്കർ, സ്നേക്ക് ഹാൻഡ്, ചെസ്, കാരംബോർഡ്, ബില്ല്യാർഡ്സ്, ടേബിൾ ടെന്നീസ്, ഓക്കെ, കാര്യങ്ങൾ ഇതെല്ലാം ഫ്രീ ആണോ? നമ്മൾ എന്തെങ്കിലും ചാർജ് ചെയ്യുന്നത്? പിന്നെ ഔട്ട്ഡോറിലേക്ക് വന്നാൽ നമുക്ക് പ്രധാനപ്പെട്ട ആക്ടിവിറ്റി വന്നാൽ 5 to 6 ആർട്ടിസ്റ്റ് വാട്ടർഫോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മണിക്കൂർ മാത്രം ചെയ്യാൻ, 1 hour മാത്രമേ ഉണ്ടാവും. നമ്മൾ ചൂസ് ചെയ്തിട്ട് 5 to 6 ഈവനിങ് ഫിക്സ് ചെയ്തിട്ട് ആ സമയത്ത് ഗസ്റ്റ് ആ സമയത്ത് അവിടെ ക്യാൻസൽ ചെയ്യാം. വലിയൊരു ആക്ടിവിറ്റി ആണ്. പിന്നെ അതുപോലെ തന്നെ സിപ്ലൈൻ,
സിനിമ തിയേറ്ററാണ്, ഒരു സിനിമ കാണിക്കാലോ ഇതിനകത്ത്. ഇതാണ് നിങ്ങളുടെ കൺവെൻഷൻ ഹാൾ ആണ്. വളരെ മനോഹരം, വളരെ മനോഹരം. ഇത് കണ്ട് ഞാൻ അവിടെ എന്താ ഒരു സിനിമ കാണിക്കാം, വീഡിയോ ഹാളും കൂടിയാണ്. വീഡിയോ ഹാളും കൂടിയാണ്, ഒരു മിനി ഫിലിം ഒക്കെ കാണിക്കാം. പുതിയ ഫിലിം നമ്മളാണ് ഇവിടെ ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടില്ല. ഈ വീഡിയോ ഹാൾ വെച്ച് ചെയ്തു വേറെ പ്രത്യേകത, ഇതെല്ലാം പുഷ് ബാക്ക് സിസ്റ്റം, ചെയർസ് എല്ലാം പുഷ് ബാക്ക് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുന്നത് ലെഗ് സ്പേസ് ആണ്. ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് മറ്റൊരാൾക്ക് നടന്നു പോകാൻ പറ്റും. 120 സെന്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടാകും. പിന്നെ സീറ്റ് എല്ലാം നമ്പേർഡ് ആണ്, എല്ലാ ചെയർസും. അക്കോസ്റ്റിക്സ് ഒക്കെ എങ്ങനെയാണ്? സൗണ്ട് സിസ്റ്റം അക്കോണ്ടാവില്ല. അതേപോലെ തന്നെ പിന്നെ ഫൗണ്ടേഷൻ മുതൽ 40,000 വാട്ട് ഇൻഡിറ്റ്. ഓ ശരി, വെരി ഗുഡ്, സൂപ്പർ. ഇതിന് തന്നെ വലിയൊരു ലോബി ഉണ്ട്. ലോബിയിലേക്ക് പോയിട്ട് ഭക്ഷണം അടിപൊളി. നമ്മൾ വൈത്തിരിയിലെ ആയുർവേദത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ നമ്മളെ സെലക്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്. നമസ്കാരം ഡോക്ടർ. ഞാൻ ഐ സി ചാൻസിൽ നിന്ന് നമ്മളൊരു ഇതാണ് ട്രാവലർ ഗുഡ് ബ്ലോഗാണ്. എൻ്റെ പേര് ബിനു. ഞങ്ങളിത് പ്രോപ്പർട്ടി ഒന്ന് കാണാൻ വന്നാണ്. ഞാൻ വളരെ ദൂരത്തു നിന്ന് വരികയാണ്, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. നിങ്ങളുടെ ഈ പ്രോപ്പർട്ടി കാണാനായിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ കേട്ടു മൂന്ന് റൂംസ് ഉണ്ട്. അവർക്കെല്ലാം എത്ര ദിവസം ട്രീറ്റ്മെന്റ് ആയിരിക്കും കൊടുക്കാം? 10 ദിവസം, 14, 7 ദിവസം. ഓക്കെ, ഇല്ല സ്പാ കാണാൻ പോകാം. ഇനിയിപ്പോ ഇതാണ് ഞാൻ ശരിയെന്നാ. ഞങ്ങളപ്പോ അടുത്ത് ട്രീറ്റ്മെന്റ് റൂംസ് എല്ലാം ബിസിയാണല്ലോ അല്ലേ? എല്ലാം ശാന്തിഗിരിയുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് റൂം അല്ലേ? എണ്ണത്തോണി എന്നൊക്കെ പറയണ ഇതല്ല. ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് നടക്കും? അഭയം, നസ്യം, ശിരോധാരം ഒക്കെ നടക്കും. ശരി, നല്ലൊരു ട്രീറ്റ്മെന്റ് റൂം ആണ്. ഓക്കെ, ഗുഡ്, താങ്ക് യു. നോക്കാം. ഇതില് നോക്കി അത് 4 ഇൻവെന്ററി ആയിരുന്നത്. ആയുർവേദയും സ്പായും ഒരേപോലെ പ്രാധാന്യമുണ്ടെങ്കിലും ഇതിന് ഡിഫറൻസ്, നമ്മൾ ആയുർവേദിക് ഓയിൽസാണ് യൂസ് ചെയ്യുക. മസാജ് ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ മസാജ് എപ്പോഴും തമ്പ് അല്ലെങ്കിൽ എൽബോ വെച്ചിട്ടായി മസാജ് ചെയ്യുക. പിന്നെ ഈ മസാജ് ശേഷം ആയുർവേദത്തിന് ശേഷം എപ്പോഴും ഒരു സ്റ്റീം ബാത്ത് നിർത്തുന്നതാണെങ്കിൽ ഇതിന് ശേഷം ഒരു സ്റ്റീം ബാത്തിന് ആവശ്യം ഇല്ല. ശരി.
ചെറിയ ഭാഗത്താണ് ചെറിയ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ റൂംസും ഒക്കെ ഉണ്ട് അല്ലേ. ഇതെന്താ ഇത് സെലിബ്രേറ്റ് ചെയ്തു? ഞാനിപ്പോ കാണിച്ചാൽ കാണിക്കാൻ നമ്മൾ പോകുന്നത് നമ്മുടെ പൂൾ പൂൾ വില്ല കാറ്റഗറി വരുന്ന ഒരു വില്ലയാണ്. നമുക്ക് ഇങ്ങനത്തെ പൂൾ വില്ല ഇങ്ങനത്തെ 30 റൂംസോളം നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും പ്രീമിയം കാറ്റഗറിയാണ് കാണിക്കാൻ പോകുന്നത്. ശരി, ഏത് റൂമാണിത്? പൂൾ സെർവറിന്റെ പൂൾ വില്ല കാറ്റഗറി വരുന്ന പൂൾ വില്ല. പ്രൈവറ്റ് പൂൾ ഉണ്ടാകും. നമ്മളിവിടെ നിൽക്കുന്ന ഏറ്റവും നമ്മുടെ പൂൾ വില്ല കാറ്റഗറിയിൽ പെടുന്ന റൂംസിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള റൂമാണ്. ഇതിലെ നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട്. രണ്ട് ബെഡ്, അതായത് ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പൂൾ വില്ല റൂമും പ്ലസ് ഒരു ഒരു ബാത്ത് ആയിട്ടുള്ള റൂമും. ഇവിടെ വരും, ഇവിടെ വരും, മനോഹരമായിരിക്കണം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യൻ നാഷണൽ ക്രിക്കറ്റ് സെലിബ്രിറ്റീസ് രാഹുൽ ദ്രാവിഡ്, ഗൗതം ഗംഭീറും ഒക്കെ താമസിച്ചുള്ള റൂമാണത്. സൂപ്പർ. അവർക്ക് ഒരു സ്വിമ്മിംഗ് പൂളും ഒരു ബാത്റൂമും, രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് അല്ലേ, വെരി ഗുഡ്. വേണമെങ്കിൽ ഈവനിംഗ് ഒക്കെ ഒന്ന് ഫ്രഷ് അപ്പ് ആവാം. ഓ, എന്താ ഇത്? പ്രൈവറ്റ് ആയിട്ടുള്ള പൂള്. ഇങ്ങനത്തെ എത്ര റൂംസ് ഉണ്ട്? അതിൽ ഏറ്റവും മനോഹരമാണ്. ഓക്കെ, ഓ ഗ്രേറ്റ്, അടിപൊളി. അപ്പം ഇഷ്ടപ്പെട്ടില്ലേ?
ഇനിയുണ്ട് ഒരുപാട് കാഴ്ചകൾ. എന്തായാലും ഞാൻ കുറച്ച് പകലെടുക്കുന്ന ഒരു വീഡിയോ കൂടെ നമുക്ക് ഷെയർ ചെയ്യാം വൈത്തിരിയെ കുറിച്ച്, വൈത്തിരി വില്ലേജിനെ കുറിച്ച്. ഇതെല്ലാം കണ്ടത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വൈത്തിരി എപ്പിസോഡായിട്ടും പിന്നെയും ഓരോരോ എപ്പിസോഡായിട്ടും. നിങ്ങൾക്ക് എപ്പിസോഡ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.